സ്പൈസി ബ്രോസ്റ്റ്. സ്പൈസിയായ ബ്രോസ്റ്റാണ് നോർമൽ ബ്രോസ്റ്റിനേക്കാളും വീട്ടുകാർക്കെല്ലാം ഇഷ്ടം എന്നുള്ളതിനാലാണ് ഇപ്രാവശ്യം സ്പൈസി ബ്രോസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ബ്രോൺസോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം. ഈ ബ്രോസ്റ്റ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ഇത് കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കനാണ്, ഇത് ബ്രോസ്റ്റ് പൗഡർ, ബ്രോസ്റ്റ് സാൾട്ട്, ഇത് അല്പം സ്പൈസി ആവുന്നതിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയും നോർമൽ നമ്മുടെ എരിവുള്ള മുളക് പൊടിയും അതിൻ്റെ കൂടെ അല്പം ഗരം മസാലയും ചേർത്ത ഒരു മിക്സാണ്. ആദ്യം നമുക്ക് ഈ ബ്രോസ്റ്റ് സ്പൈസി ആക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇത് ചിക്കനാണ്, ഇത് മുളക് പൊടി, ഇത് ബ്രോസ്റ്റ് സാൾട്ട്, 1/2 സ്പൂൺ ബ്രോസ്റ്റ് സാൾട്ട് അല്പം പച്ചവെള്ളത്തിൽ കലക്കിയതാണ്. ബ്രോസ്റ്റ് കൂടുതൽ സ്പൈസി ആവുന്നത് അത്ര ടേസ്റ്റി അല്ല എന്നുള്ളത് കൊണ്ട് 1 സ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ശേഷം അതിലേക്ക് ഈ ബ്രോസ്റ്റ് സാൾട്ട് കൂടെ ഈ പാത്രത്തിലേക്ക് ചേർത്തു. മിശ്രിതത്തിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. നന്നായി മുളക് ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് മുളക് പിടിക്കുന്നതിനായി 15 മിനിറ്റ് സമയം നമുക്ക് കാത്തിരിക്കാം. ഇനി നമുക്ക് ബ്രോസ്റ്റ് പൗഡർ ചേർക്കാം. ബ്രോസ്റ്റ് പൗഡറിൽ അല്പം ഉപ്പ് ചേർക്കണം. ഇനി നമുക്ക് ഈ ചിക്കൻ ബ്രോസ്റ്റ് പൗഡറിൽ മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. എല്ലാ ഭാഗത്തും കൃത്യമായി തന്നെ ബ്രോസ്റ്റ് പൗഡർ മുക്കി വെക്കുക. ചിക്കൻ മുഴുവനായി മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. നോർമലി നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ വെക്കണം, ഫ്രിഡ്ജിലാവുമ്പോൾ 1/2 മണിക്കൂർ മതി. ഇനി ഒരു കുക്കറിൽ എണ്ണയെടുത്ത് നന്നായി തിളപ്പിക്കുക. ആ തിളച്ചു വരുന്ന സമയത്ത് ചിക്കൻ ചേർക്കാം. ചിക്കൻ മുങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് ചേർക്കേണ്ടത്. മുഴുവൻ ചിക്കൻ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് കുറച്ച് സമയം ഫുള്ളിലിട്ട് അതിനുശേഷം സിമ്മിൽ ഇട്ട് വെക്കുക. ആദ്യത്തെ വിസിലടിച്ചതിന് ശേഷം വീണ്ടും 1 പ്രാവശ്യം കൂടെ വിസിലടിച്ചു കഴിഞ്ഞാൽ ബ്രോസ്റ്റ് പാകമായിട്ടുണ്ടാവും. ബ്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.